ഹലോ മക്കളെ, നമ്മുടെ കുട്ടികളെല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ മാമൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കസിൻസിൻ്റെ വീട്ടിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുമായിരിക്കും. ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് ട്രിപ്പിനൊക്കെ പോകാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലരൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞൊരു ടെൻഷൻ ഉണ്ടല്ലേ, എന്താണ് സംഭവം, എപ്പോഴാണ് ഇനി റിസൾട്ട് വരിക, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പാസ്സാകുമോ, അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഞാൻ ടെൻഷൻ അടിച്ച് തുടങ്ങണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ള കാര്യം അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ May 2 നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് മിസ് ഇപ്പോൾ കൺഫേം ആയിട്ട് പറയുന്നില്ല, സാധാരണ നോർമലി നമുക്ക് May 2 നമുക്ക് വരാനായിട്ടുള്ള ചാൻസസ്, പ്രോബബിലിറ്റി കൂടുതലും May 2 വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ടിന് നിങ്ങൾ പാസ്സാവുമോ പാസ്സാവുമോ എന്നുള്ളൊരു ടെൻഷനേ വേണ്ട, നമ്മുടെ കുട്ടികളെല്ലാവരും പാസ്സാവും. കാരണം നിങ്ങളെല്ലാവരും നന്നായിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ മിസ്സിനെ അറിയാം, കാരണം ഒത്തിരി സ്റ്റുഡൻസാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ മാരത്തോണൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല ആവേശത്തോട് കൂടിയിട്ടാണ് എല്ലാവരും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ മിസ്സുമാർ എത്ര നേരമാണോ ലൈവ് എടുക്കുന്നത് അത്രയും നേരം. ഇപ്പം നമുക്കറിയാലേ കുറേ മണിക്കൂറുകൾ നീണ്ടു നിന്ന മാരത്തോൺ ലൈവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാതും എൻ്റെ കുട്ടികളെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും ഓരോ ആൻസറും അടിപൊളിയായിട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ തോറ്റുപോകുമോ മിസ്സേ എന്നുള്ളൊരു ടെൻഷനേ വേണ്ട, അങ്ങനെ ഒരു സംഭവമേ അവിടെ വരുന്നില്ല. എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളെല്ലാവരും പാസ്സാവുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു സമാധാനമൊക്കെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതല്ലേ, കുറേ ഗെയിമുകളൊക്കെ കളിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, എപ്പോഴും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നമ്മുടെ റിസൾട്ട് എന്ന് വരും എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ കുട്ടികളെ എല്ലാവരും പാസ്സാവുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചില്ല, അതിൽ ചില മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ടായിരിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു മടികളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടല്ലേ, മടിയൊക്കെ വിളിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവില്ല നമ്മുടെ സ്റ്റഡീസൊക്കെ. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് പഠിച്ച് അല്ലെ എല്ലാം കൂടെ വലിച്ച് വാരി പഠിക്കുന്നൊരവസ്ഥയായിട്ടായിരിക്കും ഏറ്റവും ലാസ്റ്റൊക്കെ പഠിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി മുതൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നില്ല. എൻ്റെ കുട്ടികളെല്ലാവരും എന്ത് ചെയ്യണം, ഇനിയുള്ള നിങ്ങളുടെ ക്ലാസ്സസ് പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാതും ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആയിരിക്കണം ഇനി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ആദ്യം മുതൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചു തരുന്നത് അതെല്ലാതും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഓർഡറിൽ പഠിക്കണം മിസ്, ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിളൊക്കെ അനുസരിച്ച് പഠിക്കണം, ഞങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാവും, എപ്പോൾ വിളിച്ചുകഴിഞ്ഞാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് ആ ഒരു ആവശ്യം തോന്നുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം മിസ്സേ. കഴിഞ്ഞ വർഷത്തെ പോലെ മടി പിടിച്ച് എൻ്റെ മാർക്കൊന്നും കളയാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, ഇത്തവണ എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആയേ മതിയാവൂ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കുട്ടികളെ എല്ലാവർക്കും എപ്പോഴും നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയിലേക്ക് ഓൾവേസ് വെൽക്കം ചെയ്യുന്നു മിസ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഇനിയുള്ള വർഷം നമ്മൾ ഇതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് പഠിക്കും. ഓക്കെ, ഓരോ ചാപ്റ്ററും നല്ല മനസ്സിലായി, നല്ല വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നല്ല ഇഷ്ടത്തോടെ കൂടെ പഠിക്കണം അല്ലേ. അപ്പോൾ ഇഷ്ടത്തോടെ ഓരോ സബ്ജക്റ്റ് നല്ല എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്ത് നല്ല തമാശയൊക്കെ പറഞ്ഞ് അല്ലേ, പിന്നെ അതേപോലെ തന്നെ കുട്ടി കുട്ടി ട്രിക്കുകളും കുട്ടി കുട്ടി കോഡ്സുകളൊക്കെ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ വെക്കേഷൻ എൻജോയ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുമ്പോഴേക്കും നമ്മൾ ഫുൾ സെറ്റാക്കും.